നമസ്കാരം, എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്, ക്ലാസ്സസ് ആണ്. അതിൽ തേർഡ് യൂണിറ്റ് വന്നിട്ട് പോപ്പുലേഷൻ ഇക്കോളജി ആണ്. പോപ്പുലേഷൻ ഇക്കോളജിയിൽ വരുന്ന കോൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. എനിക്ക് ഇക്കോളജിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ CSIR നെറ്റിന്റെ സിലബസിന്റെ അതേ ഓർഡറിൽ നമുക്ക് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നില്ല. ബിക്കോസ് അതായത് ചില കോൺസെപ്റ്റ്സ് കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക് ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, എക്സാമിന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, അത്രയും ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഗേറ്റ് ഇക്കോളജി എൻവയൺമെന്റൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ ആ രണ്ട് സിലബസും കമ്പൈൻ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നാച്ചുറൽ സെലക്ഷനിലേക്ക് കടക്കാം. നമുക്കിന്ന് മൂന്ന് കാര്യങ്ങളാണുള്ളത്, നാച്ചുറൽ സെലക്ഷൻ, സ്പീസിയേഷൻ, എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ആക്ച്വലി ഇവല്യൂഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകളാണ് നാച്ചുറൽ സെലക്ഷൻ, സ്പീസിയേഷൻ ആൻഡ് എക്സ്റ്റിങ്ഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ഫോളോ വൺ ഓഫ് ഫോർ ഡിഫറെന്റ് പാത്വേസ്. ഓക്കെ, നേച്ചുറൽ സെലക്ഷൻ, നമ്മൾക്കറിയാം ഈ നേച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് nature will support certain organisms to flourish. Okay, oru idippo oru wetland aayittulla oru environment aanundengil ee wetland adaptations ulla ella type organisms um ivada ningalku kaanan pattum. ഓക്കെ, ഇഫ് സപ്പോസ് ഇത് ഒരു ഡെസേർട്ട് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ആ ഡെസേർട്ട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഇവിടെ ഉണ്ടാവും. സോ ആരാണ് ആ കൈൻഡ് ഓഫ് സെലക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുക, വെറ്റ്ലാൻഡ് ഓർഗാനിസംസ് കാൺ സർവൈവ് ഇൻ ഡെസേർട്ട് ആൻഡ് ഡെസേർട്ട് ഓർഗാനിസംസ് കാൺ സർവൈവ് ഇൻ വെറ്റ്ലാൻഡ്. ഓക്കെ, സോ ദ സെലക്ഷൻ, ആ ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അറ്റ് ഇറ്റ് സിംപ്ലസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ വിൽ ടെൻഡ് ടു ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ഫ്രീക്വൻസി ഓഫ് ദി അലീൽ that confers the highest fitness in a given environment. Okay, so if wetland environment il survive cheyanundengile, for example ee oru allele appo tt nammal height ne represent cheynadaanengil polum height ennulla phenotype inde രണ്ട് അലീൽസ് ആണ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് അത് ചൂസ് ചെയ്യുന്നത് ഒരു കോമൺ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നു എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, വെറ്റ്ലാൻഡ് ഓർഗാനിസംസിൽ ഈ അതിന്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ആ വെറ്റ്ലാൻഡിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, സപ്പോസ് ദിസ് ക്യാപിറ്റൽ ടി ഈസ് ദി മെയിൻ അലീൽ ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ദി ഫിറ്റ്നസ്, ദ environment will boost this allele frequency. Okay, so allele, the environment will choose the such organisms who is carrying capital T allele. Adu pole thane aanu desert inde case ilum varunathu. So highest fitness varuna allele frequency boost cheyyunnathinaanu nammal natural selection ennu parayunnathu. In a given environment, okay, ella environment ilum alla, in a given environment. In some cases, however, selection will act to maintain a number of alleles in a population, especially if the relative fitness of different alleles changes on a spatial or temporal scale. Okay, for example, പണ്ട് കാലത്ത് ഉള്ള സപ്പോസ് ഒരു 1000 years back എന്താണ് പറയാ, ക്യാപിറ്റൽ ടി അലീൽ ആണ് ഫിറ്റ്നസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ, after 1000 years so many changes have had happened, alle, so endu vetti, so our environment il ninnu entirely different aanu after 1000 years. So innathe ee or environment like സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ക്യാപിറ്റൽ ടി ടി വാസ് നോട്ട് ദാറ്റ് അലീൽ, മേ ബി സ്മോൾ ടി ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്ന അലീൽ. സോ ഒരു ട്രാൻസിഷനും അവിടെ നടക്കാം.
സോ അതിനെയാണ് അതായത് ഒരു ടെമ്പോറൽ സ്പാഷ്യൽ ഓർ ടെമ്പോറൽ സ്കെയിലുള്ള ഒരു ചേഞ്ച് അലീൽ ചേഞ്ച് നടക്കാം. ഓക്കെ, അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ, അതിൽ കൂടി സ്പീസിയേഷൻ, ദെൻ ഗ്രാജുവലി എക്സ്റ്റിങ്ഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ സെലക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. വി ഹാവ് ഫോർ പാറ്റേൺ. ഓക്കെ, ഡയറക്ഷണൽ, സ്റ്റെബിലൈസിംഗ്, ബാലൻസിംഗ് ആൻഡ് ഡിസ്റപ്റ്റീവ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഡയറക്ഷണൽ സെലക്ഷൻ. ഓക്കെ, ഡയറക്ഷണൽ സെലക്ഷൻ ഫേവേഴ്സ് ഇൻഡിവിജ്വൽസ് അറ്റ് വൺ എക്സ്ട്രീം ഓഫ് എ ഫീനോടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഹാവ് ഗ്രേറ്റർ റീപ്രൊഡക്റ്റീവ് സക്സസ് ഇൻ എ പെർട്ടിക്കുലർ എൻവയർമെന്റ്. ഓക്കെ, ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെലക്ഷൻ ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ട്. ഓക്കെ, one way that directional selection may arise is that a new allele may be introduced into a population by mutation and the new allele may confer a higher fitness in individuals that carry that adayid aa oru endha paraya aa oru transformation engenaanu vannathu nu choichittundengil maybe ആ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ അലീൽ, ഒരു മ്യൂട്ടേഷൻ കൂടി വന്നിട്ടുള്ള ന്യൂ അലീൽ ആയിരിക്കാം ആ ഒരു ബെസ്റ്റ് ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊരു ഡയറക്ഷണാലിറ്റി ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഗ്രാഫിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് ഡയറക്ഷണൽ സെലക്ഷൻ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്താണ് പറയുക, ഇൻഡസ്ട്രിയൽ മെലാനിസം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടു എന്താണ് പറയുക, യൂറോപ്പില് ബ്ലാക്ക് പെപ്പേർഡ് മോത്തിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്, പെപ്പേർഡ് മോത്തിന്റെ കേസിൽ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻഡസ്ട്രിയലൈസേഷന് മുൻപ് വൈറ്റ് പെപ്പേർഡ് മോത്ത് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെ. സോ ബിക്കോസ് എന്താണ് പറയുന്നത്, എൻവയൺമെന്റ് വാസ് ക്ലീൻ, സോ ദേ ക്യാൻ ഈസിലി കാമഫ്ലാജ്, സോ പ്രിഡേറ്റേഴ്സ് കാണ്ട് ഫൈൻഡ് ദം ഈസിലി. ഓക്കെ, ആ സമയത്ത് ഉണ്ടായിരുന്ന ബ്ലാക്ക് പെപ്പേർഡ് മോത്ത് ആണ് ഏറ്റവും കൂടുതൽ പ്രിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ദ പ്രിഡേറ്റർ ക്യാൻ ഫൈൻഡ് ദാറ്റ് ബ്ലാക്ക് മോത്ത് ഈസിലി. ഓക്കെ, ദിസ് വാസ് ദ കണ്ടീഷൻ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. Then after industrialization, what had happened is the environment become polluted, and because of that the environment or the tree bark become more dark. Okay, so in that condition, if one white peppered moth is in the tree, that means in the dark background, if a white peppered moth was there, a predator can catch it easily. Okay, so gradually what had happened is the white peppered moth number started decreasing and the black peppered moth number started increasing. So you can see in this graph starting population, okay, before industrialization, we can say like that, before industrialization the number of light colored peppered moth was high and black color was less. Okay, this was the starting population. Then gradually after industrialization, what had happened is population after directional selection, what had happened is light colored peppered moth decreased and gradually the dark colored moth have increased, the number is increased. So this is called the natural selection. So nature have selected this black because the environment had changed. Nammada mankind interference alle, anthropological activities, because of anthropological activities pollution had increased alle, anganeyana gradually ഈ ഒരു ഇൻഡസ്ട്രിയൽ മെലാനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. സോ ഇതിന് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മള് നാച്ചുറൽ സെലക്ഷന്റെ ഡയറക്ഷണൽ സെലക്ഷൻ, ബിക്കോസ് ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ട് അല്ലെ. ഇനീഷ്യലി വൈറ്റ് വാസ് ഹൈ, ദെൻ ബിക്കോസ് ഓഫ് സം ചേഞ്ചസ് നൗ ദ നമ്പർ ഓഫ് ബ്ലാക്ക് ഇസ് ഹൈ. സോ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡയറക്ഷണാലിറ്റി. സോ ദാറ്റ് കൈൻഡ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് കോൾഡ് ഡയറക്ഷണൽ സെലക്ഷൻ. ഓക്കെ, സോ
ഈ എക്സാമ്പിന് എങ്ങനെയാ ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സച്ച് ഗ്രാഫ്സ് ഓക്കെ ദെ വിൽ ആസ്ക് ബൈ ഗിവിംഗ് ദിസ് ഗ്രാഫ് യു ഹാവ് ടു സെലക്ട് വാട്ട് കൈൻഡ് ഓഫ് സെലക്ഷൻ വാസ് ദാറ്റ് വെതർ ഇറ്റ് ഇസ് എ ഡയറക്ഷണൽ വെതർ ഇറ്റ് ഇസ് ഡിസ്റപ്റ്റീവ് ഓർ like that okay I will show you all the four kinds of graphs so you have to be very thorough with the pattern of this graph okay so you can easily answer this questions then another example of directional selection was provided by Peter and Rosemary Grant study of natural selection in Galapagos finches adu oru valare oru valare rasayittulla oru ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഞാൻ ഈ ഒരു എക്സ്ട്രാ എക്സാമ്പിൾ ഇതിൽ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എക്സാമ്പിൾ ഗാലപാഗോസ് ഫിഞ്ചസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക സോ യു ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് ഫെമിലിയർ വിത്ത് ദ തിങ്സ് ഓക്കെ സോ ഇത് ഗേറ്റിനായാലും നെറ്റിനായാലും ഓൾമോസ്റ്റ് സി യു സി ടി കോമൺ എക്സാംസിനൊക്കെ ആണെങ്കിലും ഇക്കോളജി പേപ്പറിൽ ഈ ഒരു കോൺസെപ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ദേ വിൽ യൂസ് ദിസ് എക്സാമ്പിൾ മോസ്റ്റ്ലി ഓക്കെ മോസ്റ്റ്ലി ഐ ക്യാൻ സേ സോ വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഈസ് the grant scientist ana peter and rosemary grants avaru galapagos finches ile research cheyidondirikkayirunnu avaru endha cheyidha vechunnengile the grant focused much of their work on one of the galapagos islands known as daphne major okay galapagos island ile oru salathinte perannathu okay ee oru island just 0.3 km square cheriya oru area irunnu okay അവിടെ ഒരു റെസിഡന്റ് പോപ്പുലേഷൻ ഉണ്ട് ഗാലപാഗോസ് ഫിഞ്ചസ് ഓക്കെ അതിന്റെ സയന്റിഫിക് നെയിം ആണ് ജിയോസ് പിസ ഓക്കെ നമുക്ക് ഗാലപാഗോസ് ഫിഞ്ചസ് എന്ന് പറയാം ഓക്കെ സോ ഡൽഫിൻ മേജറിലുള്ള ഗാലപാഗോസ് ഫിഞ്ചസിന്റെ അവർക്ക് റിലേറ്റീവ്ലി സ്മോൾ ക്രഷിംഗ് ബീക്ക് ആണ് ഉണ്ടായിരുന്നത് ഓക്കെ അതെന്തിനാന്ന് വെച്ചാൽ അലോയിങ് ടു ഫീഡ് ഓൺ സ്മോൾ ടെൻഡർ സീഡ്സ് ഓക്കെ സോ അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വെൻ ദേ ഹാവ് സ്റ്റാർട്ടഡ് ദെയർ റിസർച്ച് ദ തിങ് വാസ് ലൈക്ക് ദാറ്റ് ഓക്കെ ദ ഗാലപാഗോസ് ഫിഞ്ചസ് ബീക്ക് വാസ് മീഡിയം ബിക്കോസ് ദേ ക്യാൻ ഫീഡ് ഓൺ സ്മോൾ ടെൻഡർ സീഡ്സ് ദെൻ ഗ്രാൻസ് ക്വാണ്ടിഫൈഡ് ബീക്ക് സൈസ് അമംഗ് ദ മീഡിയം ഗ്രൗണ്ട് ഫിഞ്ചസ് ഓഫ് ഡൽഫിൻ മേജർ ബൈ കെയർഫുള്ളി മെഷറിംഗ് ബീക്ക് ഡെപ്ത് എ മെഷർ ഓഫ് ദി ബീക്ക് from top to bottom so they measured appo oru beak inde etra area aanu avaru use cheyathathu nalladana just parnathu they compared the beak size of parents and offspring by examining broods over many years the depth of the beak was inherited by offspring from parents regardless of environmental conditions indicating that differences in beak sizes are due to genetic differences in the population this means that beak depth is a heritable trait okay beak size is a heritable trait adile or environmental influence illa nanu what they have found namak adu kudala clear aayittu graph nokki kaniyinjal manasilavum ennatte endu sambhavichu ennu parneyittundengil in 1976 avade endu petti ennu parneyal dolphin major illa അവിടെ ആ ഒരു 1976 ഡൽഫിൻ മേജറിലുള്ള പ്ലാന്റ്സ് ഒക്കെ സ്മോൾ സീഡ്സ് ആണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സ്മോൾ സീഡ്സ് വർ അബണ്ടന്റ് ഓവർ ദെയർ ഓക്കെ ടു ഇയേഴ്സ് ലേറ്റർ ഇൻ 1978 എ ഡ്രോട്ട് ഒക്കേർഡ് ആൻഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്യൂ ഓഫ് ദി സ്മോളർ സീഡ്സ് ആൻഡ് ഓൺലി ലാർജർ ഡ്രയർ സീഡ്സ് ഓക്കെ എന്ത് പറ്റി ആഫ്റ്റർ ഡ്രോട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ സ്മോളർ സീഡ്സിന്റെ എണ്ണം കുറഞ്ഞു പിന്നെ എന്ത് പറ്റി ലാർജർ ഡ്രയർ സീഡ്സ് ആയിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് വിച്ച് ഇസ് ഹാർഡർ ടു ക്രഷ് ഓക്കെ ദെൻ ആസ് എ റിസൾട്ട് ബേർഡ്സ് വിത്ത് ലാർജർ ബീക്സ് വർ മോർ ലൈക്ലി ടു സർവൈവ് സോ അവര് സർവൈവ് ചെയ്യാൻ തുടങ്ങി സോ ലാർജ് ബീക്ക് ഉള്ള ബേർഡ്സ് സർവൈവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ദേ വിൽ റീപ്രൊഡ്യൂസ് മോർ they will reproduce more so gradually avarude number increase avan thodangi okay in the year after the drought the average beak depth of birds in the population increased almost 10% okay actually beak sizing ine oralude beak sizing ine increase cheyalla cheynathu aa average beak size ulla population de number koodana cheynathu so namak adu ee oru graph il koodi namak koodalayittu manasilavum ഓക്കെ ഇൻ 1976 അതായത് പ്രീ ഡ്രൗട്ട് അതായത് ഡ്രൗട്ട് വരുന്നതിന് മുന്നേ
നമ്മൾ അതിന്റെ മീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വാസ് ദി കണ്ടീഷൻ ഓക്കെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ബീക്ക് ഡെപ്ത് ആണ് വൈ ആക്സിസ് നമ്പർ ഓഫ് ബേർഡ്സ് ആണ് സോ എന്താണ് പറയുക ദിസ് ഈസ് ദി ആവറേജ് ഓക്കെ സോ 8.8 ആയിരുന്നു ആവറേജ് ബീക്ക് സൈസ് എന്ന് പറയുന്നത് സോ 8.8 സൈസ് ബീക്ക് സൈസ് ഉള്ള ബേർഡ്സ് ആയിരുന്നു ആ സമയത്ത് 1976 കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് സോ ഓഫ് സ്പ്രിംഗും ഓൾസോ ഓഫ് സ്പ്രിംഗിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് സ്പ്രിംഗ് ഓൾസോ ആ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാല് ഓഫ് സ്പ്രിംഗിന്റെ ആ ഒരു 1976 പ്രീ ഡ്രൗട്ടിൽ ഓഫ് സ്പ്രിംഗിന്റേതും ഓൾമോസ്റ്റ് 8.8 തന്നെയായിരുന്നു പീക്ക് സൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ദെൻ ആഫ്റ്റർ ദി ഡ്രൗട്ട് ഒരു 2 years കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡ്രൗട്ട് ശേഷം അവർ മെഷർമെന്റ് എടുത്ത് കഴിഞ്ഞ സമയത്ത് അവരെന്താ ഒബ്സർവ് ചെയ്തു വെച്ചാല് ആ ഒരു മീൻ വാല്യൂ 9.8 ആയിട്ട് മാറി അതായത് 8.8 നിന്ന് 9.8 10% ഇൻക്രീസ് അതായത് 9.8 ബീക്ക് ഡെപ്ത് ഉള്ള ബേർഡ്സിന്റെ നമ്പർ ആണ് അവിടെ കൂടിയത് ഓക്കെ സോ ഇങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നത് ഓക്കെ ദിസ് ഈസ് ഡയറക്ഷണൽ സോ നമുക്കിപ്പോ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 8.8 ബീക്ക് ഉള്ള ബീക്ക് സൈസ് ഉള്ളതായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഇൻ 1976 അല്ലെ അത് കഴിഞ്ഞ് 1978 നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായി മാറിയത് അല്ലെ 9.8 ബീക്ക് ഡെപ്ത് ഉള്ള ബേർഡ്സിന്റെ നമ്പർ ആണ് അവിടെ ഗ്രാജുവലി കൂടിയത് ബിക്കോസ് ദേ ക്യാൻ ഫീഡ് മോർ സോ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് മോർ സോ ആ ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ടായി ആ ഒരു നാച്ചുറൽ സെലക്ഷൻ ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ടായി സോ ഇതിന് ഈ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷനെയാണ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ഓക്കെ സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ഫേവേഴ്സ് ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ് നോക്കിയും കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ഫേവേഴ്സ് ദ സർവൈവൽ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് ഓക്കെ ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ ട്രെയ്റ്റ് ആർ സെലക്ടഡ് അഗെയിൻസ്റ്റ് ഓക്കെ ബ്രിട്ടീഷ് ഓർനിത്തോളജിസ്റ്റ് ഡേവിഡ് ലാക്ക് suggested that birds that lay too many or too few eggs per nest have lower fitness values and do those that lay an intermediate number of eggs okay namki ee oru graph edukkam idinaan nammal clutch size ennu parayanathu clutch size okay clutch size nu parayanittundengil number of eggs per nest അല്ലെങ്കിൽ അറ്റ് എ ടൈം എത്ര എഗ് ഒരു ബേർഡ് ലേ ചെയ്യുന്നുള്ളതിനെയാണ് നമ്മൾ ക്ലച്ച് സൈസ് എന്ന് പറയുന്നത് സോ ഇൻ ദി എക്സാം ദേ വിൽ യൂസ് ദ വേർഡ് ക്ലച്ച് സൈസ് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് എഗ്സ് വൈ ആക്സിസിൽ നമ്പർ ഓഫ് ഫിറ്റ്നസ് സോ ഫ്യൂ എക്സ് അതായത് ഇപ്പൊ ഈ ഒരു ബേർഡിന്റെ കേസ് ആണ് നമ്മൾ എടുക്കണതെന്ന് വിചാരിക്കും സോ ഈ ഒരു സ്പീഷീസിലെ ബേർഡ് ഒരു എഗ് ഇടുന്ന ഒരു എഗ് മാത്രമാണ് ലേ ചെയ്യുന്നത് എന്ന് വിചാരിക്കും അതായത് ക്ലച്ച് സൈസ് ഇസ് വെരി ലോ നമ്പർ ഓഫ് നെസ്റ്റ് മീൻസ് നമ്പർ ഓഫ് എഗ്സ് എന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ സോ ഒരു എഗ് മാത്രം ലേ ചെയ്യുകയാണ് ഈ അറ്റ് എ ടൈം ദിസ് ബേർഡ് ഇസ് ലേയിങ് ഓൺലി വൺ എഗ് മീൻസ് ദ ക്ലച്ച് സൈസ് ഇസ് വെരി ലോ ഓക്കെ ബട്ട് ഇറ്റ് ഇസ് അപ്പൊ കൂടുതലായിട്ട് രണ്ട് എഗ് ഇടുന്ന ബേർഡ് അല്ലെങ്കിൽ 3 എഗ് ഇടുന്ന ബേർഡ് ആയപ്പോഴത്തേക്കും എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫേവറബിൾ ആയി ആക്ച്വലി ഫോർ ദിസ് ബേർഡ് ലേയിങ് 3 എഗ് ഇസ് മോർ ഫേവറബിൾ അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്പർ ഓഫ് എഗ്സ് നമ്പർ ഓഫ് എഗ്സ് ഇസ് ഇൻക്രീസിങ് ഇപ്പൊ 4 എഗ് ഒക്കെ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് പറ്റി അതിന്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ അത് കുറയാൻ തുടങ്ങി ഗ്രാജുവലി അത് കുറയാൻ തുടങ്ങി കൂടുതൽ എഗ് ഇടുക എന്ന് പറയുന്ന സമയത്ത് അതിന്റെ എന്താ പറയാ അതിന്റെ ഫിറ്റ്നസ് കുറയാണ് ചെയ്യുന്നത് ഓക്കെ എങ്ങനെയാണ് സി ബേർഡ്സിന്റെ കേസിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നോക്കാം ലേയിങ് ടൂ മെനി എഗ്സ് ഇസ് ഡിസഡ്വാൻറ്റേജസ് അല്ലെ എങ്ങനെയാണ് ബിക്കോസ് മെനി ചിക്സ് ഡൈ ഡ്യൂ ടു ഇൻഅഡക്വേറ്റ് സപ്ലൈ ഓഫ് ഫുഡ് In addition, the parent's survival may be reduced because of the strain to trying to feed a large brood. On the other hand, having too
few offspring result in the contribution of relatively few individuals to the next generation. Therefore, an intermediate clutch size is favored. മനസ്സിലായോ? സോ ഒരു ഇന്റർമീഡിയറ്റ് ക്ലച്ച് സൈസ് ഇസ് ഫേവേർഡ്. ഓക്കെ, സോ കുറച്ച് എഗ് ഒരു ഒരു സിംഗിൾ എഗ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഈസ് റെഡ്യൂസിങ് അല്ലെ. സോ അതിന്റെ ആ ഒരു സ്പീഡ് കുറയാണ്. അതേപോലെ തന്നെ ടൂ മെനി എഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ചിക്ക് ഡൈ ആവാനും ചാൻസസ് ഉണ്ട്, മദറിന്റെ ഫിറ്റ്നസിനെയും അത് എഫക്ട് ചെയ്യും. സോ മീഡിയം ഈസ് ബെസ്റ്റ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാർട്ടിംഗ് പോപ്പുലേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ആഫ്റ്റർ സ്റ്റെബിലൈസിങ് സെലക്ഷൻ, സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആയ സമയത്ത് എന്ത് പറ്റി, ഈ ആ ഗ്രാഫ് ഇങ്ങനെയായി മാറി. അതായത് അതിന്റെ മീഡിയൻ ചേഞ്ച് ആവുന്നില്ല. സി, മീഡിയൻ ഈസ് സെയിം ബട്ട് ദ വേരിയബിലിറ്റി ചേഞ്ച്ഡ്. ഓക്കെ, സോ ഗ്രാജുവലി എന്താണ് പറയാ, അതിന്റെ ഫിറ്റ്നസ്, അതായത് ത്രീ, ഫോർ എക്സാമ്പിൾ ത്രീ എഗ് ഈസ് ദി ബെസ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ബേർഡ്, മീൻസ് ത്രീ എഗ് അറ്റ് എ ടൈം ലേ ചെയ്യുന്ന ബേർഡ്സ് ഇൻക്രീസ് ആവാൻ തുടങ്ങി, നമ്പർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. മീൻ വാല്യൂ ഈസ് നോട്ട് ചേഞ്ച്. സോ ലേയിങ് ഫ്യൂ എഗ് ആൻഡ് ലേയിങ് ടു മെനി എഗ്സ് ഇസ് നോട്ട് ഫേവറബിൾ. വാട്ട് ഇസ് ഫേവറബിൾ? ഒരു സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് എഗ്സ് ഇസ് ബെസ്റ്റ് ഫോർ ദി എൻവയറമെന്റ്. സോ നേച്ചർ ഗ്രാജുവലി സെലക്ടഡ് സച്ച് ബേർഡ്സ്. ഓക്കെ, സോ അവരുടെ സർവൈവൽ കൂടി അവർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. സോ സച്ച് സെലക്ഷൻ ഈസ് കോൾഡ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് ബാലൻസിങ് സെലക്ഷൻ. തേർഡ് വൺ ഈസ് ബാലൻസിങ് സെലക്ഷൻ. ബാലൻസിങ് സെലക്ഷൻ പ്രൊമോട്ട്സ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്കിൾ സെൽ അനീമിയയുടെ കേസ് എടുക്കാം, എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ബാലൻസിങ് സെലക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ദാറ്റ് മെയിൻറ്റെയിൻസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ എ പോപ്പുലേഷൻ. ഓക്കെ, ഇൻ ബാലൻസിങ് സെലക്ഷൻ ടു ഓർ മോർ അലീൽസ് ആർ കെപ്റ്റ് ഇൻ ബാലൻസ് ആൻഡ് ദെർഫോർ ആർ മെയിൻറ്റെയിൻഡ് ഇൻ എ പോപ്പുലേഷൻ ഓവർ ദ കോഴ്സ് ഓഫ് മെനി ജനറേഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു അലീൽ ഡ്രോപ്പ് ആയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അലീൽ ലോസ്റ്റ് സംഭവിക്കുന്നില്ല. ദേ ആർ മെയിൻറ്റെയിനിങ്, ദേ ആർ ബാലൻസിങ്, ദേ ആർ കീപ്പിംഗ് ഇറ്റ് ആക്ച്വലി. അത് എന്തിനാണ് എന്ന് നോക്കാം. പോപ്പുലേഷൻ ജെനറ്റിസ്റ്റ് ഹാവ് ഐഡന്റിഫൈഡ് ടു കോമൺ പാത്വേസ് അലോങ് വിച്ച് ബാലൻസിങ് സെലക്ഷൻ ക്യാൻ ഒക്കർ. ദ ഫസ്റ്റ് ഈസ് ഹെറ്ററോസൈഗോട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ദി സെക്കൻഡ് ഈസ് ഫ്രീക്വൻസി ഡിപെൻഡ് സെലക്ഷൻ. ഓക്കെ, നമുക്ക് ഈ ഹെറ്ററോസൈഗോട്ട് അഡ്വാൻറ്റേജ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, a classical example of heterozygote advantage involved the sickle cell allele of the human beta globin gene. Okay, sickle cell anemia nu parneyittundengil adu oru recessive disease aanu. Okay, adayithu aa oru both allele, okay, both allele carrying ഈ ഒരു സിക്കിൾ സെൽ അനീമിയ അലീൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഹോമോസൈഗോട്ടിക് ആയിട്ട് വരുമ്പോ മാത്രമേ ആ ഒരു കണ്ടീഷൻ വരുള്ളൂ. ഹെറ്ററോസൈഗസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു കണ്ടീഷൻ വരില്ല. ബട്ട് റിലേറ്റീവ്ലി ദ ഫിറ്റ്നസ് വിൽ ബി ലെസ്. ബട്ട് ഓക്കെ, എങ്ങനെയാണ് ഈ ഹെറ്ററോസൈഗോട്ട് അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു കേസിൽ ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ വിത്ത് ടു കോപ്പീസ് ഓഫ് ദിസ് അലീൽ ഹാസ് സിക്കിൾ സെൽ ഡിസീസ്. ഓക്കെ, ഇത് സിക്കിൾ സെൽ ഡിസീസ് ഉള്ള ഒരു പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ഹെറിഡിറ്ററി ഡിസീസ് ദാറ്റ് ഡാമേജ് ബ്ലഡ് സെൽസ്. നമുക്കത് ജെനറ്റിക്സിൽ പഠിക്കുന്ന സമയത്ത് സിക്കിൾ സെൽ അനീമിയയൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ദ സിക്കിൾ സെൽ ഹോമോസൈഗോട്ട് ഹാസ് എ ലോവർ ഫിറ്റ്നസ് ദാൻ എ ഹോമോസൈഗോട്ട് വിത്ത് ടു കോപ്പീസ് ഓഫ് ദി നോർമൽ ആൻഡ് മോർ കോമൺ ബീറ്റ ഗ്ലോബിൻ അലീൽ. ഹവെവർ, ഇൻ ഏരിയാസ് വെർ മലേരിയ ഈസ് എൻഡമിക്. ഓക്കെ, ദിസ് ഈസ് ദി കണ്ടീഷൻ. ഓക്കെ, മലേരിയ എൻഡമിക് ആയിട്ടുള്ള ഏരിയയിൽ ഹെറ്ററോസൈഗോട്ട് ഹാസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ഫിറ്റ്നസ്. സി നോക്കൂ, ഇവിടെ ഹോമോസൈഗസ്, അതായത് സിക്കിൾ സെൽ അനീമിയ ഇല്ല, നോർമൽ ആയിട്ടുള്ള ആളുടെ ഫിറ്റ്നസ് വന്നിട്ട് 1 ആണ്, സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളുടെ 0.25 ആണ്. പക്ഷേ ഹെറ്ററോസൈഗോട്ടിന്റെ ഫിറ്റ്നസ് വന്നിട്ട് 1.25 ആണ്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മലേറിയൽ പാരസൈറ്റ് എവിടെ ഇൻഫെക്ട് ചെയ്യുന്നത്, നമ്മളെ ആർ ബി സിയിലാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. സോ ഹെറ്ററോസൈഗോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 50% ഹെൽത്തി ആർ ബി സിസ് ഉള്ളൂ. 50% എന്താണ്, സിക്കിൾ സെൽ ആയിട്ടുള്ള സെൽസ് ആണ് ഉള്ളത്. സോ ഹെറ്ററോസൈഗോട്ടിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ആ മലേറിയൽ ഇൻഫെക്ഷൻ ദേ ക്യാൻ സർവൈവ്. ഓക്കെ, സോ മലേറിയൽ പാരസൈറ്റിന് ഇപ്പൊ ഈ അതേ സാധനത്തെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണെന്നുണ്ടെങ്കിൽ ആർ ബി സി മോർ ആർ ബി സിസ് ആർ ദ 100% ആർ ബി സിസ് ഇൻഫെക്റ്റഡ് ബൈ മലേറിയ. ഓക്കെ, അതേ സമയത്ത് ഹെറ്ററോസൈഗോട്ടിന് 50% ആർ ബി സി, ടോട്ടൽ ആർ ബി സിന്റെ 50% മാത്രമേ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇൻ സച്ച് കണ്ടീഷൻ ദ ഫിറ്റ്നസ് ഇസ് ഹൈ ഫോർ ഹെറ്ററോസൈഗോട്ട്. ഓക്കെ, therefore the sickle cell allele is maintained in population where malaria is prevalent even though the allele is detrimental in the homozygous state. Okay, so anganeyana heterozygote condition aa oru malarial prone aayittla area il adu helping aayi maarunnathu fitness ne affect cheynathu, so it's a kind of balancing. Okay, even though adinte homozygous homozygous condition dangerous aanengilum it is balancing, so heterozygote aayittu adu balance cheythu povunnundu, so it is called a balancing selection. Then the fourth one is disruptive selection. Disruptive selection favors the survival of two phenotypes. Okay, രണ്ട് ഫീനോടൈപ്പിനെ ഫേവർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് നോക്കാം. Disruptive selection favors the survival of individuals at both extreme of a range rather than the intermediate. It is similar but not identical to balancing selection where individuals of average trait values are favored against those of extreme trait values. Okay, ee disruptive selection engena cheyittundengil example parayanengil namaku ee graph nokkite koodalayittu parayam. Okay, nammal ivide example edukkunnathu oru grass aanu, bent grass nu parnittu ulla oru grass inde example edukkam. Okay, starting population il endarannu nochchunnal മെറ്റൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. സോ ദേ ആർ സെൻസിറ്റീവ്. ഓക്കെ, സോയിലില് മെറ്റൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഗ്രാജുവലി വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇസ് ദ പൊല്യൂഷൻ ഹാ ഇൻക്രീസ്ഡ്, മെറ്റൽ കണ്ടന്റ് കൂടാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് മെറ്റൽ സെൻസിറ്റീവ് പ്ലാന്റ്സിൽ നിന്ന് ഗ്രാസിൽ നിന്ന് കുറച്ച് ആൾക്കാർ മെറ്റൽ ടോളറന്റ് ആയി മാറാൻ തുടങ്ങി. മെറ്റൽ ടോളറന്റ് പോപ്പുലേഷൻ ഉണ്ടാവാൻ തുടങ്ങി, ഒരു സെപ്പറേറ്റ് സ്പീഷീസ് തന്നെ അവിടുന്ന് എമർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് രണ്ടും രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഗ്രോ ചെയ്യാൻ തുടങ്ങി പോപ്പുലേഷൻ ആഫ്റ്റർ ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ. ഓക്കെ, സോ മെറ്റൽ ഇൻടോളറന്റ് ഇൻഡിവിജ്വൽസ് അവിടെ തന്നെ സർവൈവ് ചെയ്യുന്നുണ്ട്, അതായത് മെറ്റൽ ഇല്ലാത്ത ഏരിയയിൽ ദേ ആർ സർവൈവിങ് ഓവർ ദർ, ബട്ട് മെറ്റൽ ടോളറന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് മെറ്റൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലില് ദേ ആർ ഓൾസോ ഗ്രോയിങ്. ഓക്കെ, സോ ഇതിനെയാണ് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ആണ് നമുക്ക് സ്പീസിയേഷനിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അലോപാട്രിക് സിംപാട്രിക് ഒക്കെ സ്പീസിയേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനും അലോപാട്രിക് സ്പീസിയേഷനും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് കൺഫ്യൂഷൻ ആവരുത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻലി ഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുക. സോ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ലെറ്റ് മീ റേസ് ഇറ്റ്. ഈ ഒരു ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ്, അതായത് ഈ ഒരു ഗ്രാഫ് തന്നിട്ട് ഏതാണ് ഏത് ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സേ ദാറ്റ് ദിസ് ഇസ് ഡിസ്ട്രപ്റ്റീവ്. അതായത് രണ്ട് ടൈപ്പ് സ്പീഷീസ് അവിടെ ഇവോൾവ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ ഒരു കമ്പൈൽ ചെയ്തിട്ട് ആണ് മൂന്ന് സെലക്ഷൻ, സ്റ്റെബിലൈസിങ് ഡയറക്ഷണൽ ആൻഡ് ഡൈവേഴ്സിഫൈങ് സെലക്ഷൻ. ഓക്കെ, സോ പോപ്പുലേഷൻ ഒറിജിനൽ പോപ്പുലേഷൻ ഇതായിരുന്നു, ഇത് എന്താണ് പോപ്പുലേഷൻ ആഫ്റ്റർ നാച്ചുറൽ സെലക്ഷൻ, ഇതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ, അതായത് മീഡിയം ആണ് ഏറ്റവും ഫേവർ ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഡയറക്ഷണൽ സെലക്ഷൻ നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ മെലാനിസം അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനീഷ്യലി എന്തായിരുന്നു, ഒറിജിനൽ പോപ്പുലേഷൻ വാസ് ഫുൾ ഓഫ് വൈറ്റ് വൈറ്റ് മോത്ത്, നൗ അത് ബ്ലാക്ക് മോത്തിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. സോ ഒരു ഡയറക്ഷണാലിറ്റി ഉണ്ട്, സോ ഇറ്റ് ഇസ് കോൾഡ് ഡയറക്ഷണൽ സെലക്ഷൻ. ദെൻ ഡൈവേഴ്സിഫൈങ് സെലക്ഷൻ, ഡൈവേഴ്സിഫൈങ് സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്താണ് പറയാ ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദിസ് ബോത്ത് ദി ഗ്രാഫ്. ഒറിജിനൽ പോപ്പുലേഷൻ ഇതായിരുന്നു, അത് ഇങ്ങനെയായിട്ടും മാറി, അതിനാണ് നമ്മൾ ഡിസ്ട്രപ്റ്റീവ്. അതായത് ഇഫ് യു ഗോട്ട് ടു പീക്സ് ഇറ്റ് ഇസ് ഡിസ്ട്രപ്റ്റീവ്. സോ ഈ ഒരു ഗ്രാഫ് മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ തൽക്കാലം ഈ ഇത്രയും ടോപ്പിക് വെച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ എപ്പോഴും എക്സ് ആക്സിസും വൈ ആക്സിസും എന്താന്നുള്ളത് റീഡ് ചെയ്യുക. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്.
ഇക്കോളജി നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്. ഡു വെൽ. താങ്ക് യു സോ മച്ച്. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് അവർ വീഡിയോസ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. This is my WhatsApp number, or you can email us also. So thank you so much. Do well.